എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ കറി വെക്കാനായിട്ടാണ്. നമ്മൾ ഷൈല ഇവിടെ ചെമ്മീൻ എന്താ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആ ഇവിടെ നിറച്ച് പുളിയുണ്ടല്ലേ, പറഞ്ഞും പറിച്ച് കഴിച്ചേക്കാം. എനിക്ക് ചൂണ്ടയിടാൻ, ഇന്നലെ തേജ് കൊറേ ചൂണ്ടയൊക്കെ ഇട്ടില്ലേ, എനിക്കും ചൂണ്ടയിടണം. രണ്ടെണ്ണം മതി. ആ അത് മതി, വലിയ മീനാണ് ഇത്തിരി മുറിച്ചിടേണ്ടി വരും. ഇത് മതി. അപ്പൊ തന്നെ നമ്മൾ ഇവിടെ കേട്ടോ ചൂണ്ട ഇടാനായിട്ട് വേണ്ടത്. ഇവിടെ നിറച്ച് മുള്ളാണ്. അപ്പൊ ഞാൻ എന്താ ചൂണ്ട ഇടാൻ പോവാണ്. ചൂണ്ടയൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ദേ കുറച്ച് പായലൊക്കെ ഉണ്ട് ഇവിടെ. ദേ അവിടെ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ദേ ഞാൻ ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ഇവിടെ ചൂണ്ട ഇടാൻ, കാരണം നിറച്ച് പായലുണ്ട്. ദേ ഇത് നമ്മുടെ ഒരു പശുക്കുട്ടിയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. ഇത് നമ്മുടെ ക്യാമറയിൽ നന്നായിട്ട് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട്. ആ അതെ, ഷൈലു വരുന്നുണ്ടല്ലോ. ഷൈലു, ആ കുഞ്ഞുട്ടി, മീൻ വല്ലതും കിട്ടിയോ? എന്ത് ചെയ്യാനാ ഷൈലു, ഒന്നും കിട്ടിയില്ല. ഷൈലു ചൂണ്ടയിടാൻ വന്നാണോ? അല്ല കുഞ്ഞുട്ടി, ഷൈലു നീ അവിടെ ഒരു പീച്ചിൽ കണ്ടിട്ടുണ്ട്, അപ്പൊ അതിന് ഇത്തിരി പായല് വാരി വെക്കാൻ വേണ്ടിട്ട് വന്നതാ. വേഗം പിടിച്ചോണ്ട് വാ, എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മീൻ ഇന്ന്. ഷൈലു ഞാൻ തന്നെ ചൂണ്ട ഇട്ടിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഷൈലു ഷൈലു പായല് വാരി കഴിഞ്ഞിട്ടേ എന്റെ കൂടെ ചൂണ്ടയിടാൻ വരുന്നേ. നോക്കട്ടെ, ഷൈലിന് കുറെ ജോലി ഉണ്ട് അടുക്കളയില്. അത് കുഴപ്പമില്ല, എന്റെ കൂടെ ചൂണ്ടയിടാൻ വരണം. ആ ഇത് വാരിയൊക്കെ വെക്കട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. ഓക്കെ. എവിടെ ചൂണ്ട എവിടെ ഇരിക്കണ പോളെ? ഷൈലു ദേ അവിടെ ഇരിപ്പുണ്ട്. ഷൈലു കണ്ടോ? ആ ആ ആ ഇതാണല്ലേ. തീനൊക്കെ ഉണ്ടായിരുന്നു മേല്? ആ ഉണ്ട്, ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. എന്താ കൊളുത്തി വെച്ചിട്ടുണ്ട് അതില്. അപ്പൊ ഞാൻ എന്ത് അവിടുന്ന് കിട്ടാത്ത കാരണം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നാണ് കേട്ടോ ഇപ്പൊ ഇടുന്നത്. അപ്പൊ ഞാൻ എന്താ ഇട്ടോണ്ടിരിക്കാണ്. ഒന്നും കൊത്തുന്നില്ല കേട്ടോ, കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്താ ചൂണ്ട ഇട്ടോണ്ടിരിക്കുവാണേ. ഇപ്പൊ എന്താണോ കിട്ടാത്തത്, ഞാനും ശൈലവും കൂടെ നേരത്തെ ഇവിടെ വന്ന് കുറെ മീനൊക്കെ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇഷ്ടംപോലെ മീനൊക്കെ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ. അപ്പം ഞങ്ങൾ ഞാൻ ദേ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും കൊത്തുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ചെമ്മീൻ മോശമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നന്നായിട്ട് എന്താ ഒന്നും കൊത്തുന്നില്ല. ഷൈലു അപ്പുറത്ത് നിൽപ്പുണ്ട്. ഷൈലുവിൻ്റെ ചൂണ്ടയിലും ഒന്നും കൊത്തുന്നില്ല കേട്ടോ, ഒന്നും കൊത്തുന്നില്ലേ. ദേ ഷൈലു വലിച്ചൊക്കെ നോക്കുന്നുണ്ട്. ആ ഇപ്പം ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചൂണ്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണേ. നമ്മൾ ഇത്രയും നേരം ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ കുഞ്ഞുട്ടി. നമ്മൾ ഇന്നാൾ വന്നപ്പോൾ കുറേ മീനിനെ കിട്ടി നമുക്ക്. ഒറ്റെണ്ണം കൊത്തുന്നില്ല ഷൈലു. ചെമ്മീൻ പറ്റാഞ്ഞിട്ടാണായിനി അറിയില്ല, തീന് മൊത്തം കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒറ്റെണ്ണം കൊത്തുന്നില്ല. ഷൈലു ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ രണ്ടു മൂന്ന് വെട്ടിലിനെ കുറച്ച് കഴിയുമ്പോൾ പിടിച്ചോണ്ട് വരട്ടെ. ആ എന്നാ പോയി പിടിച്ചോണ്ട് പോവാ, അതാ നല്ലത്. ആ ഓക്കെ. അപ്പം അതേ ഷൈലു അവിടെ ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ വെട്ടിലിനെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റെണ്ണത്തിനും കിട്ടുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് പറന്ന് പോകും കേട്ടോ. ഇത് അവിടെ ഒരു വെട്ടിലിരിപ്പുണ്ട്, ഞാൻ അതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അതെല്ലാം പറന്നു പോവുകയാണ്. എന്ത് ചെയ്യാനേ, പറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ പറന്നുപോയി. ഇതേ ഇതാണ് കേട്ടോ കാശിത്തുമ്പ. ഇവിടെയൊക്കെ ഓണപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ഞങ്ങൾ ഓണത്തിന് പൂക്കൾ ഇടാനായിട്ട് എടുക്കുന്ന ഒരു പൂവാണ്. നല്ല രസമാണ്, റോസ് കളറിലൊരു പൂവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കൂട്ടത്തോടെ കാണാനായിട്ട്.
ഇത് ഓണത്തിന് ഞങ്ങൾ ഇവിടുന്നാണ് കേട്ടോ, പൂവൊക്കെ പറിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അത്തമൊക്കെ ഇടും. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ കേട്ടോ. അപ്പൊ അതേ അടുത്ത പൂവുണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഓണപ്പൂവിനേക്കാളൊക്കെ നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. നല്ല രസമുണ്ട് കേട്ടോ, ഒരു വൈറ്റും റോസ് കളറും ആയിട്ടുള്ളൊരു പൂവാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ശൈലിയോട് ചൂണ്ടയൊക്കെ ഇടുവാണ് കേട്ടോ. ഏ രണ്ട് സുന്ദരന്മാരായ വെട്ടിൽ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണത്തിന് മാത്രമേ ഇപ്പൊ കാണാവുള്ളൂ. ഒരെണ്ണത്തിന്റെ പുറത്ത് എന്തോ ചുവപ്പ് നിറമുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അതെന്താണെന്ന് എനിക്കറിയില്ല. ഏ ശൈലിയോട് ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്, എന്നോട് എന്തോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏ ശൈലി ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇട്ട് ചൂണ്ടയിട്ട്, പക്ഷെ ഒന്നും കൊത്തുന്നൊന്നുമില്ല കേട്ടോ. എന്തോ എനിക്ക് ഇപ്രാവശ്യം കിട്ടുന്നില്ല. അപ്പോൾ അതേ ശൈലു പായലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പീച്ചിലിന് ഇടാനായിട്ട്. അപ്പം ഞങ്ങൾ വിഷമിച്ചൊക്കെ പോകും, വീട്ടിലോട്ടൊക്കെ തിരിച്ച് തന്നെ പോകുവാണ്. അപ്പം ഞാനെന്തേ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതേ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ശൈലു ഇതേ അവിടെ പീച്ചിലിന് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, പായലിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിൽ കായൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ അതേ ഞങ്ങൾ അതിനെ എന്തോ തടം പോലത്തെ ഒരു സംഭവം എടുക്കുന്നുണ്ട്. ചെറുതാണ് കേട്ടോ പീച്ചിൽ, തൈയാണ്, തൈ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിനേക്കാളും ഇച്ചിരി വലുതാണ്, എന്നാലും അത്രക്കും വലുതുമല്ല, ഒരു മീഡിയം സൈസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പായലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് മണ്ണൊക്കെ മാന്തി മാറ്റുകയാണ്. അപ്പോൾ അതേ ശൈലു അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചാണാനൊക്കെ കൂടെ ഇട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് നിന്നിട്ട് വളർന്ന് വലുതായി നമുക്ക് വീച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ അവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ വിഷമിച്ച് തിണ്ണയിൽ വന്ന് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളൊരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് ചൂടിന്റെ ഞങ്ങൾ ചൂണ്ടിട്ട് വിഷമിച്ചപ്പോൾ ഇതിന്റെ നിറം കൂടെ കണ്ടപ്പോ വായില് കപ്പല കുടിക്കാവുന്ന വരുവായി. നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ്. നമുക്കെന്ന് ചെറുതേ ചവക്കടിത്തിന അതാ ജ്യൂസ് ആക്കണേ, ചെരണ്ടി ചെരണ്ടി ജ്യൂസ് ആക്കാം.
ചീര ചെറുതായിട്ട് ഇങ്ങനെ ചീകിടണം അല്ലേ? കുരുവെള്ളം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിക്സി ഇട്ട് അടിച്ച് ജ്യൂസ് ആക്കായിരുന്നേ. ശരിയാ, കുരു വേണ്ട, ഇങ്ങനെ അരഞ്ഞു ചീരും. നല്ല മധുരം ഉണ്ട് കേട്ടോ, ഞങ്ങള് കുറച്ച് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഇല്ലേ? മധുരം ഉണ്ടല്ലോ. വാട്ടർമെലൺ എന്ന് പറയുന്നത് ശരി തന്നെ, ഒരുപാട് വെള്ളം, കുറെ പഴകിയതും ആയിരിക്കും, പക്ഷെ ഇത് ഒരുപാട് പഴക്കൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തം വൈറ്റ് ആയേ. ശരിയാ, സൈഡിലുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കൊറേ വെള്ളമുണ്ടല്ലോ. ഇട്ടും വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ല മധുരമുണ്ട്. പഞ്ചസാര ചേർക്കണേ ഇനി? പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ശരി, ചേർത്തേക്കാ ഇല്ലേ? ആ വേഗം ഒന്ന് ഒഴിക്ക്. നല്ല മധുരമുണ്ട്. കൊറേ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിനകത്തില്ലേ. വെള്ളത്തിലാണ് ശരിക്കും ടേസ്റ്റ്. എന്തായാലും ഞങ്ങൾക്ക് ചൂണ്ടയിട്ടിട്ടൊന്നും കിട്ടിയില്ല, ചൂണ്ടയിട്ട് ഞങ്ങൾ വിഷമിച്ചു. ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, ടാറ്റാ.